സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുമ്പോൾ നമ്മളിപ്പോഴും 300-400 എന്നുള്ളത് വളരെ സങ്കടകരമായ വസ്തുതയാണ്. ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ അതിനുതകുന്ന രീതിയിലുള്ള തൊഴിൽ മേഖലയിലേക്ക് ഉടൻ തന്നെ പ്രവർത്തിക്കാനും അവർക്ക് വിജയകരമായിട്ട് ജോലി ചെയ്യാനുമുള്ള സാഹചര്യം അവർ ഒരുക്കുന്നു. അത് നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, അവിടെ തന്നെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പോൾ ചാൻസലറും വൈസ് ചാൻസലറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് വന്നാൽ തന്നെ സർവകലാശാലയുടെ ഭരണം അവതാളത്തിലാവും. മുഖ്യമന്ത്രി ചാൻസലർ പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാം ശാശ്വത പരിഹാരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികൾ ഇപ്പോൾ കേരളത്തിന് കൂടുതലായിട്ട് പോകുന്ന UK, USA, കാനഡ, വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതേപോലെ തന്നെ എത്രയെത്ര ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും ലോകബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ T.P. സേതുമാധവനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ T.P. സേതുമാധവൻ. നമസ്കാരം. ഇപ്പം നമ്മുടെ പൊതുവേ കാണപ്പെടുന്ന ഒരു ട്രെൻഡ്, അതായത് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പോകുന്നു, എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാരണം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് വളരെ വർഷങ്ങളായിട്ട് വിദേശത്തേക്ക് വിദേശ പഠനം എല്ലാ ജനങ്ങളും ഇന്ത്യയിൽ നിന്നും പോകുമായിരുന്നു. മുൻവർഷങ്ങളിലൊക്കെ പണ്ടൊക്കെ പോയിരുന്നത് നെഹ്റുവിൻ്റെ കാലത്തൊക്കെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരായിരുന്നു കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നു. ഇപ്പോഴേ ഏതാണ്ട് മിഡിൽ ക്ലാസ് കുടുംബത്തിലുള്ള കുട്ടികളും വളരെ കൂടുതലായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേതായിട്ട് പറയേണ്ടത് വിദേശ രാജ്യങ്ങളിലെ ടെക്നോളജികളിലെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ്, സാങ്കേതിക വിദ്യയിലുള്ള മാറ്റം, കരിക്കുലത്തിൽ കാലാനുസൃതമായ മാറ്റം, പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം, അതുപോലെ മികച്ച ഭൗതിക സൗകര്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ കോഴ്സ് പൂർത്തിയാക്കിയാൽ ലഭിക്കാനിടയുള്ള പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, തൊഴിൽ സാധ്യതകൾ, നിരവധി ഗവേഷണ സാധ്യതകൾ, സ്കോളർഷിപ്പ്, അങ്ങനെ വിദേശ പഠനത്തിൻ്റെ ഇത്തരം സവിശേഷതകൾ മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് പോകുന്നത്. നമ്മൾ അടുത്തിടെയുള്ള കണക്കുകൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 7.33 ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രതിവർഷം വിദേശ സർവകലാശാലകളിൽ എത്തുന്നത്. അതിന് കേരളത്തിൻ്റെ ഒരു സ്റ്റേക്ക് എന്താണ്? കേരളത്തിന് ഏതാണ്ട് 40,000 വിദ്യാർത്ഥികളാണ് പോകുന്നത്. അതിൻ്റെ പ്രതിഫലനം എന്താണോ, കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് ബിരുദ പ്രവേശനത്തിലെ സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 35% ബിരുദ കോഴ്സുകളുടെ സീറ്റുകൾ ഈ വർഷം വേക്കൻ്റാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് പക്ഷേ വളരെ ഹോട്ട് കേക്ക് പോലെ പോയിരുന്നതല്ലേ? അതെ, തീർച്ചയായും. 15% സീറ്റുകൾ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും ബാക്കി സീറ്റുകൾ അൺഎയ്ഡഡ് കോളേജുകളിലുമാണ്. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോഴ്സ് നമ്മുടെ രാജ്യത്തു നിന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ യഥാസമയം തൊഴിൽ ലഭിക്കാനുള്ള കാലതാമസം വരുന്നു. ഇനി അല്പം തുക മുടക്കിയാലോ, ബാങ്ക് വായ്പയെടുത്തോ, വിദേശത്ത് പോയി കഴിഞ്ഞാൽ മികച്ച കോഴ്സ് പൂർത്തിയാക്കി അവിടെ തന്നെ തൊഴിൽ കിട്ടി. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പലർക്കും താല്പര്യം അവിടെ തന്നെ സിറ്റിസൺഷിപ്പ് എടുത്ത്, PR എടുത്ത് സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് സെറ്റിൽ ചെയ്യാൻ പോലും താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ കൂടുതലുണ്ട്. കൂടുതലായിട്ട് ഇവർ താല്പര്യപ്പെടുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന അമേരിക്ക, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്. ഇതിലും അത്ഭുതകരമായിട്ട് ഒരു കാര്യം പറയട്ടെ, അടുത്തിടെ ഞാൻ പത്തനംതിട്ടയിൽ ഒരു സെമിനാറിന് പോയപ്പോൾ ഒരു ബാച്ചിലെ +2 വിദ്യാർത്ഥികൾ 60 വിദ്യാർത്ഥികളിൽ 45 പേരും കാനഡയിലെ ടൊറന്റോയിലെ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഈ വർഷം പോയി എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. പത്തനംതിട്ടയിൽ. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം, കേരളത്തിൽ നിന്നും ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കൂടുമ്പോൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ വീടുകളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അച്ഛനും അമ്മയും മാത്രമായിരിക്കും, പ്രായമായവർ മാത്രമായിരിക്കും, പോയവരിൽ തിരിച്ചു വരുന്നത് വളരെ കുറവാണ്. ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഇത് കേരളത്തിലെ സാമൂഹ്യ മേഖലയിൽ, സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ രൂക്ഷമാകും. ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവരെ പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗം എന്താണ്? ഇപ്പൊ കരിക്കുലത്തിലും മറ്റുമൊക്കെ മാറ്റം വരുത്തുന്നു എന്ന് പലതവണയായിട്ട് അവകാശപ്പെടുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ഈ ബിരുദ പഠനത്തിലും മറ്റും വന്നിട്ടുണ്ടോ? അല്ല, ഇവരെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തയിടെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പ്രഖ്യാപിച്ച ആഗോള സർവകലാശാല റാങ്കിംഗ് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സർവകലാശാലകൾ 300 റാങ്കിങ്ങിനപ്പുറം ഒരൊറ്റ ഇന്ത്യൻ സർവകലാശാലകളും ഇല്ല. ഇന്ത്യൻ സർവകലാശാലകൾ ഒന്നുമില്ല. 300-400 ഇടയിൽ മാത്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ബാംഗ്ലൂരുണ്ട്. അതിനുശേഷമാണ് IIT ഉള്ളത്. മാത്രമല്ല, രാജ്യത്തെ ഏതാണ്ട് അവർ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം അക്കാഡമിക് നിലവാരം, അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിലുള്ള ഗുണനിലവാരം, വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻറ്റ്, സംരംഭകത്വം,
വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം ഇതിലൂടെയൊക്കെ തൊഴിലുണ്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ റാങ്കിങ്ങിൽ പക്ഷേ ഐ എ എസ് അല്ലാതെ കേരളത്തിലൊന്നും ആരുമില്ലല്ലോ. ആരുമില്ല കേരളത്തിന് ഒരു. അപ്പോൾ ലോക സർവകലാശാല റാങ്കിങ്ങിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 100 റാങ്കിങ്ങിൽ 38 സർവകലാശാലകൾ അമേരിക്കൻ സർവകലാശാലകളാണ്. ഏതാണ് മാത്രമല്ല ആദ്യത്തെ രണ്ട് സർവകലാശാല 4 സർവകലാശാലകൾ യു കെ സർവകലാശാലകളാണ്. അതിനപ്പുറം നമ്മൾ കാണേണ്ടത് ചൈന, സൗദി അറേബ്യ, യു എ ഇ, അതുപോലെ സിംഗപ്പൂർ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള സർവകലാശാലകൾ ആദ്യത്തെ 100 റാങ്കിങ്ങിൽ വന്നു എന്നുള്ളത് ഏറ്റവും അത്ഭുതമുളവാക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുമ്പോൾ നമ്മളിപ്പോഴും 300-400 എന്നുള്ളത് വളരെ സങ്കടകരമായ വസ്തുതയാണ്. ഇത് തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോക റാങ്കിങ്ങിലേക്ക് വളർത്തക്ക രീതിയിൽ മികവിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ അത് ക്വാളിറ്റി തലത്തിൽ, അത് അധ്യാപക തലത്തിലും വിദ്യാർത്ഥി തലത്തിലും കരിക്കുലത്തിൻ്റെ കാര്യത്തിലായാലും മാറിയാൽ മാത്രമേ പുറത്തേക്ക് ഒഴുകുന്ന വിദ്യാർത്ഥികളെ നമുക്ക് പിടിച്ചു നിർത്താൻ. അതുപോലെ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള ഒരു ആശയം പലതവണയായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ വ്യവസായ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പഠനം, പക്ഷേ അതൊന്നും എങ്ങും എത്തിയില്ലല്ലോ. അടുത്തിടെ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രിതല സംഘം ഫിൻലൻഡ് സന്ദർശിച്ചു. ഫിൻലൻഡിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫിൻലൻഡിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത് 7 വയസ്സിലാണ്. തുടർന്ന് 9-ാം ക്ലാസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ 3 വർഷം അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. വിദ്യാഭ്യാസത്തിലെ 3 കാര്യങ്ങളാണ് ഏറ്റവും ഉള്ളത്: 1 അറിവ് നോളജ്, 2 ആറ്റിറ്റ്യൂഡ് മനോഭാവം, 3 സ്കില്ല്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിവ് അവരുടെ സർട്ടിഫിക്കറ്റിൽ കാണുമായിരിക്കും, മാർക്കുണ്ടായിരിക്കും, പക്ഷേ സ്കില്ലാണ് ഏറ്റവും പ്രധാനം. തൊഴിൽ നൈപുണ്യം, ലഭ്യമായ തൊഴിൽ നൈപുണ്യവും ആവശ്യമായതും തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുന്നു. അപ്പോൾ ലോകോത്തര സർവകലാശാലകൾ എല്ലാം സ്കിൽ വികസനത്തിൽ പ്രാധാന്യം നൽകുന്നു. ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ അതിനുതകുന്ന രീതിയിലുള്ള തൊഴിൽ മേഖലയിലേക്ക് ഉടൻ തന്നെ പ്രവർത്തിക്കാനും അവർക്ക് വിജയകരമായിട്ട് ജോലി ചെയ്യാനുമുള്ള സാഹചര്യം അവർ ഒരുക്കുന്നു. അത് നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, അവിടെ തന്നെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അതിനുവേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലേ? കേരളത്തിൽ സ്കിൽ വികസനത്തിന് ഇപ്പോൾ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. അടുത്ത കാലത്തായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്കിൽ വികസനത്തിനോടൊപ്പം തന്നെ ബിരുദ കോഴ്സുകളുടെ കാര്യത്തിലും ചില മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴുള്ള ബിരുദ പ്രോഗ്രാമുകൾ ഓണേഴ്സ് ഡിഗ്രി ആക്കിയിട്ട് 4 വർഷം ഡിഗ്രി ആക്കുന്നു. അത് ഗുണം ചെയ്യൂ. 4 വർഷം ഡിഗ്രി ആക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് കോഴ്സ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും 4-ാം വർഷം കൂടുതൽ സംരംഭകത്വത്തിനും സ്കിൽ വികസനത്തിനും ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള അക്കാഡമിയ ഇൻഡസ്ട്രി ഇന്റർഫേസ്, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള ഇടപെടൽ ഊർജിതപ്പെടുത്തുക, എല്ലാ വിദ്യാർത്ഥിക്കും തൊഴിൽ സംരംഭകത്വത്തിന് പ്രാധാന്യം കൊടുക്കുക, സ്കിൽ വികസനത്തിന് ഊന്നൽ കൊടുക്കുക, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2-ാം കാര്യം, കോളേജുകളിലും സർവകലാശാലകളിലും പഠിപ്പിക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് പുറത്തിറക്കുന്നതിനോടൊപ്പം അവർക്കൊരു ബാധ്യതയുണ്ട്. അത് വിദേശ സർവകലാശാലകളിലുണ്ട്. ആ കുട്ടികളെ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അതിനുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനും അതിനുള്ള ഒരു ഫെസിലിറ്റേറ്ററായി പ്രവർത്തിക്കാനും അധ്യാപകന് ഒരു ബാധ്യതയുണ്ട്. പഠിപ്പിച്ച് പുറത്തിറക്കുക മാത്രമല്ല ചെയ്യേണ്ടത് കടമ. പിന്നെ തൊഴിൽ നോക്കേണ്ടത് രക്ഷിതാവിൻ്റെയും വിദ്യാർത്ഥിയുടെയും കടമയാണെന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അതിനപ്പുറം പഠിപ്പിച്ച് പുറത്തിറക്കുന്ന വിദ്യാർത്ഥികളെ മികച്ച തൊഴിൽ മേഖലയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു നടപടി സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണം. അതിനുള്ളൊരു ഫെസിലിറ്റേറ്ററായി പ്രവർത്തിക്കാൻ അധ്യാപകർക്ക് കഴിയണം. ഇത് ചെയ്താൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തു നിന്നും വിദേശത്തേക്കുള്ള ഈ ഒഴുക്ക് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ഇപ്പോൾ ഈ 4 വർഷക്കാലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പണ്ട് ഡൽഹി സർവകലാശാലയിൽ ഇതുപോലൊരു 4 വർഷം ആക്കാം, ഇപ്പോൾ ആ വി സി അവിടെ നിന്ന് ഓടിച്ചു വിട്ട ആൾക്കാരാണ് SFI-ക്കാർ, അവരിത് അംഗീകരിക്കുമായിരിക്കും. കാലത്തിൻ്റെ മാറ്റം നമ്മൾ അറിയണമല്ലോ, ഒരുപാട് കാലത്തിൻ്റെ മാറ്റം. ഇപ്പോൾ IT രംഗത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരർത്ഥത്തിൽ IT വരുന്നതിന് തുടക്കത്തിൽ തടസ്സം നിന്നപ്പോൾ തന്നെ ഇപ്പോൾ IT രംഗത്തുള്ള മാറ്റം നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മളത് സ്വീകരിക്കുകയല്ലേ. അപ്പോൾ കാലത്തിൻ്റെ മാറ്റം നമ്മൾ അറിഞ്ഞേ പറ്റൂ. സേവന മേഖല കുതിച്ചു കയറുകയാണ്. IT വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം സ്കൂൾ തലത്തിൽ IT സംവിധാനങ്ങൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ പ്രോജക്ടർ, ഇതൊക്കെ വെച്ച് കേരളം മുന്നിൽ വന്നു എന്നൊരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ നേട്ടമുണ്ടോ? അല്ല, കേരളത്തിന് പല വിഭവ സൂചികകളിലും ഇൻഡെക്സുകളിലും കേരളത്തിന് വലിയൊരു നേട്ടമുണ്ട്. കേരളം വളരെ വികസന രംഗത്ത് വലിയൊരു ഒരു സൂചനയായിട്ട് ദേശീയ തലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പല തലത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, നെറ്റ്വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലാണ്, സാക്ഷരതയിലും മുന്നിലാണ്, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണത്തിൽ വളരെ മുന്നിലാണ്. പക്ഷേ കേരളം ഇനി മുന്നേറണമെങ്കിൽ ചെയ്യേണ്ടത് ഇനിയും അടുത്ത പടിയിലേക്ക് കയറണം. വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തണം, സംരംഭകത്വത്തിന് കൂടുതൽ ഊന്നൽ നൽകണം. ഇപ്പോൾ തന്നെ കേരളത്തിൽ കൂടുതൽ IT മേഖലയിൽ കൂടുതൽ വ്യവസായം വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഈ കോവിഡ് വന്ന രണ്ട് വർഷ കാലയളവിൽ ഏറ്റവും കൂടുതലായിട്ട് പ്ലേസ്മെൻ്റ് വന്നിരിക്കുന്ന ഐ ടി കമ്പനികളിലാണ്. ഇതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, എല്ലാ ഐ ടി കമ്പനികളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പോയി, വർക്ക് ഫ്രം ഹോം കൂടി. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇത് തന്നെയായിരിക്കും ഇനി വരുന്ന തൊഴിലിലേക്ക് മാറ്റം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ റിക്രൂട്ട്മെൻ്റ് എല്ലാ കമ്പനികളും നടത്തി. പക്ഷെ ഇപ്പോൾ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തിടെ വന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആമസോൺ ആയാലും മെറ്റാവേഴ്സ് ആയാലും അതുപോലെ തന്നെ ട്വിറ്റർ ആയാലും വലിയ റിട്രൻച്ച്മെന്റ് ഐ ടി രംഗത്ത് വരാൻ പോവുകയാണ്. ഒരുപാട് പേരെ പിരിച്ചുവിടുന്നു. വർക്ക് ഫ്രം ഹോമിലുള്ള ആൾക്കാരുടെ നല്ലൊരു ശതമാനത്തെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കും. ഇപ്പം അമേരിക്കയിൽ ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് രാജേഷ് വായിച്ചു കാണും. അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഐ ടി കമ്പനികളിൽ നിന്ന് ഒരുപാട് റിട്രൻച്ച്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിട്രൻച്ച്മെന്റ് വന്നവർ വീട്ടിലിരിക്കുമ്പോൾ അടുത്ത കമ്പനികളിലേക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ അവർ അടുത്ത കമ്പനികളിലേക്ക് റിട്ടേൺ ഇന്റർവ്യൂവിന് പോകാൻ അവർ വിളിക്കുന്നില്ല. 6 മാസം 1 വർഷമൊക്കെ എടുക്കുന്നു. പക്ഷെ ഈ 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ വിസ ഇഷ്യൂ നിലനിൽക്കുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ടോ? അപ്പൊ ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളെയും ബാധിക്കുന്നു. മാത്രമല്ല, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും ഈ വർഷം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിന്റെ സീറ്റ് അങ്ങ് കൂട്ടി, ഉള്ള ബാച്ചുകളിൽ തന്നെ 2 അഡീഷണൽ ബാച്ചുകൾ ഉള്ള സ്ഥാപനങ്ങളിൽ കൊടുത്തു. കാര്യം എന്താണ്, മറ്റുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിലിന് കുട്ടികൾ ചേരാനില്ല. ഇനി വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്താണ്, ഈ കുട്ടികൾ 4 വർഷത്തെ ബിടെക് പ്രോഗ്രാം പൂർത്തിയാക്കി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ ഐ ടി രംഗത്ത് നമുക്കൊരു സുസ്ഥിര വളർച്ച കൈവരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ വീണ്ടും പ്രശ്നമാകും. അപ്പോഴാണ് നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജികളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി അധിഷ്ഠിത രീതിയിലേക്ക് നമ്മൾ മാറണം. അതാണ് ഞാൻ ആസൂത്രണം ഇല്ലായ്മ എല്ലായിടത്തും പ്രകടമാണെന്ന്. തീർച്ചയായും. ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നു, അല്ലെ വിദേശ സർവകലാശാലകൾക്കുള്ള ഒരു അനുമതി വരുന്നു, അതൊക്കെ എങ്ങനെ, ഏത് രീതിയിൽ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യും? ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സ്വകാര്യ സർവകലാശാല, ഡീംഡ് സർവകലാശാലകൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തിടെ ഞാൻ കർണാടകയിലെ ഒരു പ്രശസ്തമായൊരു സർവകലാശാലയിൽ പോയി. ഞാൻ അവിടെ പോയപ്പോൾ കണ്ട ഒരു കാര്യം, എനിക്കൊരു കേരളത്തിലെ ക്യാമ്പസാണോ എന്ന് തോന്നിപ്പോയി. ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിലെ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന മലയാളികളാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, സ്വകാര്യ ഡീംഡ് സർവകലാശാലകൾ ഗുണനിലവാരമുള്ള സർവകലാശാലകൾ വളരെ കൂടുതലുണ്ട്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ചേരാതെ സ്വകാര്യ സർവകലാശാലയിൽ അയൽ സംസ്ഥാനങ്ങൾ ചേരുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 1000കണക്കിനാണ്. കേരളത്തിലെ നിരവധി സർവകലാശാലകൾ, കർണാടകയിലെ മികച്ച ചില സർവകലാശാലകൾ നോക്കൂ, അത് മണിപ്പാൽ സർവകലാശാല ആയിക്കോട്ടെ, ക്രൈസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അമൃത യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, VIT-യിലൊക്കെ വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ്. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസിന് വേണ്ടിയിട്ട് ലേഡി ശ്രീറാം കോളേജിലും അതുപോലെ അശോക യൂണിവേഴ്സിറ്റിയിലും എക്കണോമിക്സ് പഠിക്കാൻ പോകുന്ന നമ്മുടെ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ട്? നമുക്ക് അതേ സൗകര്യം, അതേ ഫെസിലിറ്റി, അതേ നിലവാരമുള്ള ഫാക്കൽറ്റികൾ നമുക്ക് ഇവിടെയുണ്ട്. UGC അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫാക്കൽറ്റി, UGC നിശ്ചയിക്കുന്ന യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അധ്യാപകരെ നിയമിക്കുന്നത്. ആ അധ്യാപകരിവിടെ ഉള്ളപ്പോൾ ഗുണനിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട്, കാലത്തിനൊത്ത കരിക്കുലത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, പുതിയ വിദ്യാഭ്യാസ രീതി അവലംബിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ നേരത്തെ രാജേഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിദേശത്തേക്കുള്ള ഒഴുക്ക് മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലെ ഡീംഡ് സ്വകാര്യ സർവകലാശാലകളിലേക്കുള്ള ഒഴുക്കും വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനാണ് ഉചിതമായ കാര്യം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കോമ്പിറ്റൻസി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, സ്വകാര്യ സർവകലാശാല വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും, കരിക്കുലത്തിലൊക്കെ അവർക്ക് കുറച്ചുകൂടെ മാറ്റം വരുത്താൻ പറ്റും, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും, കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുത്താൻ പറ്റും. ഇത് ഇവിടുത്തെ പബ്ലിക് സർവകലാശാലകൾക്ക്, സർക്കാർ സർവകലാശാലകൾക്ക് ഒരു മാതൃകയാക്കാൻ പറ്റിയെങ്കിൽ അവരും ഈ രംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഇന്ന് തന്നെ കേരളാവുന്തി നമ്മൾ സംസാരിക്കുന്ന ദിവസത്തെ മുഖ്യ വാർത്തയെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും സ്തംഭിച്ചിരിക്കുകയാണ്, അല്ല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല, ഗവർണർ സർക്കാർ തർക്കം. ഈ ഇപ്പോൾ പുതിയതായിട്ട് ചാൻസലർ പദവിയും വരുന്നു. ചാൻസലറായിട്ടൊരു പദവിയിലേക്ക് ഒരു ഇപ്പോൾ സർക്കാർ നോമിനി ആയിരിക്കുമല്ലോ, അത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കും, ചാൻസലർ പദവി. അന്നേരം അവിടെ ഒരു വൈസ് ചാൻസലർ ഉണ്ടാവും, അതിന് കീഴെ മന്ത്രി, ഈ ചാൻസലറെ കൂടി നിയമിക്കുന്ന മന്ത്രി പ്രോ ചാൻസലറായിട്ടുണ്ടാവും. ഒരു വലിയ ടഗ് ഓഫ് വാറിന് ഇതിൻ്റെ വഴി തെളിക്കില്ലേ? തീർച്ചയായും. ഇതിൽ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം എന്നുള്ളത്, ചാൻസലറുടെ താഴെയാണ് പ്രോ ചാൻസലർ വരുന്നത്. പ്രോ ചാൻസലർ എന്ന് പറയുന്നത് അതാത് വകുപ്പ് തല മന്ത്രിയാണ്. അപ്പോൾ ഈ വകുപ്പ് മന്ത്രിക്ക് മുകളിൽ ചാൻസലർ വരുന്നു. അതിലും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഈ വൈസ് ചാൻസലറും ചാൻസലറും ഇരിക്കുന്ന ഒരേ സർവകലാശാലയിലാണ്. അപ്പോൾ ചാൻസലറും വൈസ് ചാൻസലറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് വന്നാൽ തന്നെ സർവകലാശാലയുടെ ഭരണം അവതാളത്തിലാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പ്രോ ചാൻസലറെ ചാൻസലറുടെ താഴെ ഇരുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നിരവധിയാണ്.
അതുപോലെ ഇതിലെ ഏറ്റവും എനിക്ക് തോന്നുന്ന കരണീയമായ മാർഗം മുഖ്യമന്ത്രി ചാൻസലർ പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാം ശാശ്വത പരിഹാരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇനി നിയമസഭ ചർച്ച ചെയ്യാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വികസനം വരണം, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരം ലഭിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ വിദേശ പഠനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ ഈ യുക്രൈനിൽ പോയ വിദ്യാർത്ഥികൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, അല്ലെ ചൈനയിൽ പഠിക്കാൻ പോയ കുട്ടികൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരമായിട്ടുണ്ടോ? ഇപ്പോഴും യുക്രൈനിൽ പോയി യുക്രൈനിൽ യുദ്ധം നടന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ പലരും കൊടുത്തു. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു, ആ കുട്ടികളെ സംരക്ഷിക്കുന്നൊക്കെ കൊടുത്തു. ഇപ്പോഴും യുക്രൈനിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ അവരുടെ ബിരുദ പ്രോഗ്രാം പൂർത്തിയാക്കി ഇന്ത്യ അവരുടെ സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റുള്ളൂ. അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല അന്ന് ഒരു കാര്യമെടുത്തു, അവർക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുക, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും, പോളണ്ടിലേക്കും ഹംഗറിയിലേക്കും പിന്നെ തുടർന്നുള്ള ജോർജിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴെന്താണ് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നത്, അവിടുത്തെ ഫീസ് സ്ട്രക്ചറും വളരെ കൂടുതലാണ്. രണ്ടാം ഇപ്പോഴേ ചില വിദ്യാർത്ഥികൾ ചെയ്യുന്ന അപ്പോൾ ഇപ്പോഴും അവിടുത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇത്തരം വിദ്യാർത്ഥികൾ ഏതാണ്ട് പ്രതിവർഷം, ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, അതായത് യുക്രൈൻ യുദ്ധം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം ഞാൻ മുമ്പ് യുക്രൈനിലെ മെഡിക്കൽ സർവകലാശാലകളിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഈ വിദ്യാർത്ഥികളെയൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ നല്ല താല്പര്യത്തോടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറെ ഇഷ്ടമുണ്ട് കേരളത്തിൽ. അതിലും ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൊത്തം വിദ്യാർത്ഥികളിൽ ഏതാണ്ട് 80% ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്, അതിലും 80% കേരളത്തിലെ വിദ്യാർത്ഥികളുണ്ട്. ആ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 80% തെക്കൻ ജില്ലകളിൽ നിന്നാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠന സൗകര്യം ഏർപ്പെടുത്തണം. അവർക്ക് രാജ്യത്തെ പ്രശസ്ത സ്ഥാപനങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ തൽക്കാലം ഈ ഒരു പ്രതിസന്ധി മൂലം കോഴ്സ് നടപ്പിലാക്കാൻ പറ്റാത്തവരെ എങ്ങനെയെങ്കിലും അവരെ ഈ ഒരു പൂളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണം. പക്ഷേ ഇപ്പോഴും മെഡിക്കൽ കമ്മീഷണർ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അതിനുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചൈനയിലുള്ള മെഡിസിൻ പഠനം അതിൻ്റെ സ്ഥിതി എന്താണ്? അല്ല, ചൈനയിലുള്ള മെഡിസിൻ പഠനത്തിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലോകത്ത് ആകമാനമുള്ള മെഡിസിൻ പഠനത്തെ രണ്ടായി തിരിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലെ, അതായത് അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അവിടെയുള്ള മെഡിക്കൽ പഠനമാണെങ്കിൽ ഇവിടുന്ന് പ്ലസ് ടു പഠനകാലത്ത് സാറ്റ് പരീക്ഷയും ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയും എഴുതി പോകുന്നു. അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രീ മെഡിക്കൽ പഠിക്കുന്നു, പിന്നെ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നു. അത് MCET മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ സ്കൂൾ അഡ്മിഷൻ ടെസ്റ്റ് എഴുതിയിട്ടാണ് അവർ മെഡിക്കൽ സ്കൂളിൽ പോകുന്നത്. പക്ഷേ മറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോഴ്സ്, അത് ചൈന ആയിക്കോട്ടെ, ചൈന, ജോർജിയ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, ഈ എല്ലാ റഷ്യ, ഈ എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഈ രാജ്യങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിക്കൂ. പക്ഷേ നാളെ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ വിജയശതമാനം 20% താഴെ മാത്രമാണ് എന്നുള്ളതാണ്. അടുത്തിടെ എന്നെ ഒരു കുട്ടി വിളിച്ചു ബോംബെയിൽ നിന്ന്, അവർ 8 തവണ പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ 8 തവണ പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റിയില്ല, അവരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ നിൽക്കുകയാണ്, ഇത്രയും തുക ചിലവാക്കി പഠിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ നിലനിൽക്കുകയാണ്. കാരണം എന്താണ് വിജയസാധ്യത കുറയുന്നതിന്? ഇത്രയും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഓരോ വർഷവും സിലബസിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് മൊത്തം MBBS സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് 80,000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വർഷം 1,500,000 വിദ്യാർത്ഥികളാണ് മെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ട് നീറ്റ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ എടുക്കാൻ ആൾക്കാരുണ്ട്, ആവശ്യക്കാരുണ്ട്, വാങ്ങാൻ ആളുണ്ട് സീറ്റുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണവും ഉള്ള മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ട് ഇതൊരു 1.5 ലക്ഷമൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഈ പുറത്തു പോകുന്ന വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, യുക്രൈനിൽ പോയപ്പോൾ ആദ്യം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് നോർക്കയായിട്ട് എന്നെ ബന്ധപ്പെട്ടപ്പോൾ നോർക്ക പറഞ്ഞ് 365 വിദ്യാർത്ഥികൾ മാത്രമേ യുക്രൈനിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് അവരോട് പറഞ്ഞു 365 അല്ല, 4,000 വിദ്യാർത്ഥികൾ, മലയാളികൾ യുക്രൈനിൽ മെഡിക്കൽ പ്രവേശനത്തിൽ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടല്ലോ എത്ര വിദ്യാർത്ഥികൾ തിരിച്ചു വന്നതെന്നുള്ളത്. അപ്പൊ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തില് നമ്മുടെ നാട്ടിൽ കണക്കില്ല. ഇല്ല, ഇപ്പൊ വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പോകുന്ന ഏത് രാജ്യത്തേക്കാണ്? വിദ്യാർത്ഥികൾ ഇപ്പൊ കേരളത്തിന് കൂടുതലായിട്ട് പോകുന്ന UK, USA,
കാനഡ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ ഈ പോകുന്ന ആൾക്കുട്ടികൾ അല്ലെ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം അവരെ താല്പര്യമുള്ള രാജ്യം ഏതാണ് തിരഞ്ഞെടുക്കണം ഏത് രാജ്യത്ത് പോകാനാണ് താല്പര്യം ഏത് വിഷയത്തിൽ പഠിക്കാനാണ് താല്പര്യം ചില വിഷയങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും മാനേജ്മെന്റും എഞ്ചിനീയറിംഗും ഒക്കെ ആണെങ്കിൽ യു കെ നല്ലതാണ് സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അമേരിക്ക നല്ലതാണ് ഈ സോഷ്യൽ സയൻസസ് ഹ്യൂമാനിറ്റീസ് അത്തരം വിഷയങ്ങൾക്കൊക്കെ കാനഡ മികച്ച രാജ്യമാണ് മറ്റ് ടെക്നോളജി അധിഷ്ഠിത കോഴ്സുകൾക്ക് ന്യൂസിലാൻഡും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നല്ലതാണ് മികച്ച സർവകലാശാലകൾ കണ്ടെത്തണം മാത്രമല്ല വിദേശ പഠനത്തിന് വലിയ ചിലവുണ്ട് അപ്പോൾ നന്നായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷകളിലൊക്കെ നല്ല സ്കോർ വാങ്ങാം നല്ല സ്കോർ ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പോ അസിസ്റ്റൻഷിപ്പോ ഫെലോഷിപ്പോ കിട്ടും അപ്പോൾ രക്ഷിതാവിനെ വലിയ ബുദ്ധിമുട്ടിക്കാതെ വലിയ വായ്പ എടുക്കാതെ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ മികച്ച ഫെലോഷിപ്പുകളോ സ്കോളർഷിപ്പുകളോ കിട്ടിക്കൊണ്ട് പഠിക്കാനുള്ള അവസരം ഒരുക്കാനാണ് മലയാളി വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത് അല്ലാതെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴും തന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയും എന്താണ് പഠിക്കേണ്ടത് ഞാൻ പല ക്ലാസ്സുകളിൽ പോകുമ്പോൾ അവർ പറയും എനിക്ക് കാനഡയിൽ പോകണം പ്ലസ് ടു കഴിഞ്ഞ് പണ്ട് കാലത്താണെങ്കിൽ ഡിഗ്രി ബിരുദം കഴിഞ്ഞിട്ടായിരുന്നു കുട്ടികൾ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത് മാറി പ്ലസ് ടു കഴിഞ്ഞ ഉടനെയുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പഠിക്കാനാണ് വിദ്യാർത്ഥികൾക്ക് താല്പര്യം ഈ കാനഡയിൽ ഒരുപാട് അവസരങ്ങളുണ്ടോ കാരണം ഒരുപാട് കുട്ടികൾ കാനഡയിലേക്ക് പോയി ജോലി ചെയ്ത് പഠിക്കുന്നു അങ്ങനെ ഒരു സ്ഥിതി ലോകത്ത് ഏറ്റവും കുറവ് അൺഎംപ്ലോയ്മെന്റ് ഉള്ള ഒരു രാജ്യമാണ് കാനഡ ജിയോഗ്രഫിക്കലി ഏറ്റവും വലിയൊരു രാജ്യമാണ് അപ്പോൾ ഇത്രയും സാധ്യതകൾ കാനഡയിൽ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ കാനഡ പിന്നെ കാനഡയിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഉപരിപഠനം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വളരെ കുറവാണ് തീരെ വരുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ കാനഡയിൽ ഏറ്റവും സാധ്യത കാനഡയിലുണ്ട് അമേരിക്കയിൽ ഇത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ ജോലി കണ്ടുപിടിക്കുന്നു അല്ലെ കാനഡയിലാണെങ്കിൽ അവിടെ ഇത് പഠനവും കഴിഞ്ഞ ഉടൻ തന്നെ ജോലിയും കിട്ടാൻ സാധ്യത കിട്ടും തീർച്ചയായും പഠനം കഴിഞ്ഞ ഉടനെ അല്ല പഠനം കഴിഞ്ഞ ഉടനെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ രണ്ടു വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി കിട്ടും മാത്രമല്ല ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് കാനഡയിലേക്കുള്ള കാനഡ ഇമിഗ്രേഷൻ പ്രക്രിയയുണ്ട് അത് നഴ്സിംഗ് അതുപോലെ തന്നെ ബിരുദാനന്തര പഠനങ്ങൾ എഞ്ചിനീയറിംഗ് അതുപോലെ മെഡിക്കൽ പഠനമൊക്കെ പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് കാനഡ ഇമിഗ്രേഷൻ അപ്ലൈ ചെയ്യാം അവിടെ ചെന്ന് ലൈസൻസിങ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് മെയിൻ സ്ട്രീമിലേക്ക് വർക്ക് ചെയ്യാം അപ്പോൾ മലയാളികളുടെ എണ്ണത്തിൽ കാനഡ വളരെ മുന്നിലാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും എല്ലാ രാജ്യങ്ങളിലും മലയാളി നഴ്സുമാരുണ്ട് കാനഡയിലാണെങ്കിൽ വളരെ കൂടുതലാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നഴ്സുമാർ ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും വളരെ ശക്തിയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് നഴ്സുമാരുടെ ഒഴുക്ക് വളരെ കൂടുതലാണ് അപ്പോൾ കേരളത്തിലെ രംഗത്ത് നഴ്സുമാരുടെ മികച്ച നഴ്സുമാരുടെ ഒരു ക്ഷാമം ഇനി ഭാവിയിൽ വരാനില്ല അത് പിടിച്ചു നിർത്താനുള്ള എന്തോ സംവിധാനം ഉണ്ടാക്കുമെന്നൊക്കെ ഒരു ഡയലോഗിയുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ അല്ല അത് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ കേരളത്തെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും കേരളത്തിലെ നഴ്സുമാർക്ക് അത് സ്വകാര്യ ആശുപത്രികളിലായാലും മികച്ച വേതനം നൽകിക്കൊണ്ട് അവരെ പിടിച്ചു നിർത്താനുള്ള സംവിധാനം ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നഴ്സുമാരെന്ന് പറയുമ്പോൾ ബിരുദം നേടിയ നഴ്സുമാർ ബി എസ് സി നഴ്സുമാർ നഴ്സിംഗ് ഡിപ്ലോമ കഴിഞ്ഞ വിദേശത്ത് നല്ല അവസരം വിദേശത്ത് നല്ല അവസരമുണ്ട് മികച്ച ആശുപത്രികളിൽ ഏകദേശം ഇപ്പൊ കോവിഡിന് ശേഷം പാരാമെഡിക്കൽ രംഗത്തെ നഴ്സസിന് വലിയ സാധ്യതകളാണ് വന്നുകൊണ്ട് മറ്റൊന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദേശ പഠനം ഇപ്പൊ കുട്ടികൾ ഒരുപാട് പോകാൻ തുടങ്ങിയപ്പോൾ ഇത്തരം ചില ഏജൻസികളും വന്നിട്ട് വലിയ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഇപ്പം തന്നെ ഈ ചൈനയിൽ പഠിക്കാൻ പോയ കുട്ടികൾ പോയതും യുക്രൈനിൽ കൊണ്ടുപോയാലും ഒക്കെ ഏജൻസികളുടെ റോള് വലിയ ഇതായിരുന്നു പക്ഷെ അവർ വലിയൊരു ചൂഷണവും ചെയ്യുന്നുണ്ടെന്നൊരു ആക്ഷേപമുണ്ട് അതിനു മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ കാര്യം ചൈനയിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചൈനയിലെ ഇപ്പം കോവിഡ് വളരെ കൂടുതലാണ് മാത്രമല്ല ഇടയ്ക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരിച്ചു വിളിച്ചത് വളരെ ലേറ്റായിട്ടാണ് അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഡിസ്റപ്ഷൻസ് വന്നിട്ടുണ്ട് ഈ ഏജൻസികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകൃതവും അംഗീകാരം ഇല്ലാത്തതുമായ ഏജൻസികൾ അനവധിയുണ്ട് അപ്പോൾ ഈ ഏജൻസികൾ പലപ്പോഴും പ്രലോഭനങ്ങളാണ് നൽകുന്നത് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും അല്ലെങ്കിൽ ഫെലോഷിപ്പ് കിട്ടും കോഴ്സ് പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ പി ആർ കിട്ടും കോഴ്സ് പൂർത്തിയാക്കിയ ഉടനെ തന്നെ ഒരു രാജ്യവും പെർമനന്റ് റെസിഡൻസി കൊടുക്കില്ല അവിടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയൊക്കെ കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ പി ആർ ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രലോഭനങ്ങൾ ഏജൻസികളുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ഇന്റർനെറ്റ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ഇന്റർനെറ്റ് കമ്പ്യൂട്ടറും ഒരു ഇന്റർനെറ്റ് ബ്രൗസറും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് അവരുടെ എല്ലാ ഓഫീസും ഇന്ത്യയിലുണ്ട് ഉദാഹരണമായി അമേരിക്കയിലെ കുറിച്ച് അറിയണമെങ്കിൽ യു എസ് ഐ എഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ചെന്നൈയിലാണ് യു കെ വിദ്യാഭ്യാസ ബ്രിട്ടീഷ് കൗൺസിൽ ഉണ്ട് അതിൽ നെറ്റിലൂടെ അതിന് അവരെല്ലാ സൗകര്യവും അവരെല്ലാ വർഷവും എഡ്യൂക്കേഷൻ ഫെയറും ഏതാണ് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ് സാധ്യതയുള്ള സർവകലാശാലകൾ ഏതാണ് നിലവാരമുള്ള റാങ്കിങ് യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് നമ്മൾ അറിയേണ്ട കാര്യം
എല്ലാ ഇന്ത്യയിലുള്ള പോലെ തന്നെ അംഗീകാരമില്ലാത്ത സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ എല്ലാ വിദേശ രാജ്യങ്ങളിലുണ്ട്. അതിന് അത്രയും കബളിപ്പിക്കലിന് വിധേയരാവരുത്. വിധേയരാവരുത്. അത് ഏജൻസികളുടെ ഒരു നല്ലതാണോ ജെനുവിൻ ആണോ എന്നുള്ളതൊക്കെ ഈ നെറ്റിലൂടെ പരിശോധിച്ച് അറിയാൻ പറ്റും. മാത്രമല്ല അവർക്ക് അംഗീകാരം ഉണ്ടോ എന്ന് നോക്കണം. പലപ്പോഴും ഏജൻസികൾ വലിയ ഏജൻസികളുടെ സബ് ഏജൻസിമാരായിട്ടാണ് പലരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കൊടുക്കുന്ന പ്രലോഭനങ്ങൾ പലപ്പോഴും നമ്മൾ അറിയേണ്ടത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പെരുപ്പിച്ച് കാണിച്ചിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് പോലെയാണ് പറയുന്നത്. ഇപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഷയം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വിഴിഞ്ഞ പദ്ധതി നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. 7 വർഷത്തോളം ആയതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിപ്പം അത് സ്റ്റാൻഡ് സ്റ്റിൽ ആയിരിക്കുകയാണ്. അന്നേരം ഇത്തരം ഈ പ്രവർത്തന സ്തംഭനം എന്ത് മെസ്സേജാണ് ഇപ്പം കേരളത്തിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗം തേടുന്നവർക്കും നൽകുന്നത്? അല്ല, ഇത് തന്നെയാണ് ഞാൻ രാജേഷ് ആദ്യം സൂചിപ്പിച്ച കാര്യത്തോട് എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കൂടുന്നു എന്നുള്ളതിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്ക് കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതേപോലെ തന്നെ എത്രയെത്ര ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. മാത്രമല്ല നിരവധി വിദേശ രാജ്യങ്ങളിലെ പോർട്ടുകൾ നമ്മളുമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും സാധ്യതയുള്ളൊരു പോർട്ടാണ് വിഴിഞ്ഞത്ത് വരുന്നത്. അപ്പോൾ ഈ ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിവാദങ്ങൾ വരുന്നത് നമ്മൾ ഇരിക്കുന്ന കാലിനടിയിലെ മണ്ണ് പോകുന്നത് പോലെയാണ്. അത് കേരളത്തിലെ വികസനം വരണം. ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ ഈ വിവാദങ്ങളെ ചൂഷണം ചെയ്യാൻ അയൽ സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ നാട്ടിൽ ഈ മേഖലയിൽ വരാനിരിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. IT രംഗത്ത് നമ്മുടെ നാട്ടിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പോയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അടുത്തിടെ ഞാൻ ഡൽഹിയിൽ നിന്നും ചാണ്ടിഗഡിലേക്കുള്ള വിമാനയാത്രയിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു വ്യക്തി, അയാൾ പകുതി മലയാളിയാണ്, അയാൾ സിംഗപ്പൂർ സിറ്റിസൺ ആയിട്ടാണ് ഇപ്പോൾ, അദ്ദേഹം വലിയൊരു IT കമ്പനിയുടെ മേധാവിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചാണ്ടിഗഡിൽ പോയിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട മൊബൈൽ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. അവർ 3,000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ചർച്ചയ്ക്കായിട്ട് അവർ നേരെ ചാണ്ടിഗഡിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളൊരു മലയാളിയല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൂടാ? അപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, IT വളരെ സേവിയായ വളരെയേറെ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ്, എനിക്ക് വളരെ താല്പര്യമുണ്ട്. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാ വിവാദങ്ങളാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യം ഇത്തരം രാജ്യങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ടത് കാര്യം, ഗവൺമെൻറ് ഒരു ഭാഗത്ത് വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ഇത്തരം വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ വരുന്നത് ഗവൺമെൻറ്റിനെ അല്ല ക്ഷീണിപ്പിക്കുന്നത്, ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ മോഹങ്ങളെയാണ്, അവരുടെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളെയാണ് നശിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിയണം. അതാണ് വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുന്ന മറ്റൊരു വലിയ ദൂഷ്യം. അതാണ് വിഴിഞ്ഞം പദ്ധതിയോട് വരാൻ പോകുന്ന ഇപ്പം ലോജിസ്റ്റിക് മാനേജ്മെന്റിലൂടെ ഇപ്പം ട്രാൻസ്പോർട്ട് സെക്ടറിലെ എസ്പെഷ്യലി സർഫസ് ട്രാൻസ്പോർട്ടിനും എയർ ട്രാൻസ്പോർട്ടിനും അപേക്ഷിച്ച് ഏതാണ്ട് ഒരു 25% താഴെ മാത്രമേ കവർ ചെയ്യൂ. ഏതാണ്ട് 80% ട്രാൻസ്പോർട്ട് ട്രേഡും നടക്കാൻ പോകുന്നത് ഇതിലൂടെയാണ്, സീയിലൂടെയാണ്, കപ്പൽ വഴിയാണ്. അപ്പോൾ അതിൽ വരാനിരിക്കുന്ന ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മാരിടൈം എഞ്ചിനീയറിംഗ് ഇതിലൊക്കെ വരാനിരിക്കുന്ന സാധ്യതകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ ഉള്ളത്. ഓസ്ട്രേലിയയുടെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇതുവഴിയാണ്, കാനഡയിലും. അപ്പോൾ ഈ ഒരു സാധ്യതകളൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമ്മളെ വിദ്യാർത്ഥികൾ തൊഴിലന്വേഷിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നു, അവിടെ തൊഴിലന്വേഷിച്ചൊക്കെ പോകുമ്പോൾ നമ്മുടെ തന്നെ മികച്ച മനുഷ്യ വിഭവശേഷിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയെങ്കിലും ഓർത്തുകൊണ്ട് കേരളത്തിൽ വികസനം വരണമെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഒത്തുചേരൽ ആവശ്യമാണ്. വികസനമാണ് കേരളത്തിൽ വേണ്ടത്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ വികസന സങ്കല്പങ്ങളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് വിദ്യാർത്ഥികളുടെ, സമൂഹത്തിന്റെ, ഭാവിയുടെ, കേരളത്തിന്റെ രക്ഷക്കാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയാൽ മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പൊ താങ്കൾ പല വിദേശ സർവകലാശാലകളിലും വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ്, ഒരുപാട് വിദേശ സർവകലാശാലകളിൽ പോയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ സമീപകാലത്ത് ഉയർന്നു വരുന്ന വലിയൊരു വിവാദം പെൺകുട്ടികൾക്ക്, അത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ പഠനം നടത്തുന്ന പെൺകുട്ടികൾക്ക്, എഞ്ചിനീയറിംഗ് കോളേജിലെയും മറ്റും പെൺകുട്ടികൾക്ക് കോളേജിലും ഹോസ്റ്റലിലും പ്രവേശിക്കുന്നതിന് ഒരു സമയ നിബന്ധന വെച്ചിരിക്കുന്നു. ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ കോഴിക്കോട്ടും മറ്റും പെൺകുട്ടികളെ പറയുന്ന ആൺകുട്ടികൾക്കുള്ള നിബന്ധന ഞങ്ങൾക്കും വേണം, അല്ലാതെ വേർതിരിവ് പാടില്ല. ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ യാതൊരു സമയ നിബന്ധനയും ഇല്ല, ഏത് സമയത്തും വിദ്യാർത്ഥികൾക്ക് പോകാം. എന്തിനേറെ നമ്മുടെ കേരളത്തിലുള്ള കോഴിക്കോട് NIT രാത്രി 11-12 മണിവരെ വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാനുള്ള അവസരങ്ങളുണ്ട്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം സാമൂഹ്യ സുരക്ഷിതത്വം, അവരുടെ സെക്യൂരിറ്റി ഉറപ്പാക്കാനുള്ള ചുമതല കൂടി സർക്കാരിനും സമൂഹത്തിനും ഉണ്ട്. ഇപ്പോൾ പ്ലസ് ടു പാസ്സായി ഇറങ്ങുന്ന ഒരു കുട്ടി, ഇപ്പം പലരും നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ മെഡിസിൻ ഈ രണ്ടാണ് പ്രാമുഖ്യം നൽകുന്നത്, മറിച്ചുള്ള ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ ഇല്ലേ? തീർച്ചയായും നമ്മൾ അറിയേണ്ട കാര്യം, കേരളം ഇപ്പോഴും മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും താരതമ്യപ്പെടുത്തുമ്പോൾ, കർണാടകയായാലും തമിഴ്നാടായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു വശത്ത്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മെഡിസിനോടും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനോടുള്ള താല്പര്യത്തിന് അപ്പുറം പുതിയ കോഴ്സുകൾ തേടിയിട്ട് അവർ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 68% കോഴ്സുകൾ സേവന മേഖലയിലാണെന്ന് പറഞ്ഞല്ലോ. ആ 68% സേവന മേഖലയിലെ കോഴ്സുകളിൽ നിരവധി എത്രയെത്ര കോഴ്സുകളാണ്. ഇപ്പോൾ സൈക്കോളജി, പുതിയ പണ്ട് നമ്മൾ പറയുന്ന കൗൺസിലിങ്ങിനായിരുന്നു സൈക്കോളജി കൂടുതൽ പ്രാധാന്യം നൽകി. ഇന്ന് ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഫോർകാസ്റ്റിങ്ങിന് സൈക്കോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം ബയോളജി കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യം വന്നു. മോളിക്കുലർ ബയോളജി, അതുപോലെ തന്നെ ജനറ്റിക്സ്, ഇതിനൊക്കെ വലിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമാനിറ്റീസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് എക്കണോമിക്സ്, എക്കണോമിക്സ്, ലിബറൽ ആർട്സ്, അതുപോലെ തന്നെ സോഷ്യോളജി, ആന്ത്രോപോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതിനൊക്കെ സാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ലോകം വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വരാൻ പോവുകയാണ്, ഗ്ലോബൽ എക്കണോമിക് റിസെഷൻ വരാൻ പോവുകയാണ്. ഗ്ലോബൽ എക്കണോമിക് റിസെഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോഴ്സുകളായിട്ട് മാനേജ്മെൻറ്റും അക്കൗണ്ടിങ്ങും മാറും. അപ്പോൾ മാനേജ്മെൻറ്റും അക്കൗണ്ടിങ്ങിനുള്ള വരുന്ന സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ 2030-2035 വരെ ഈ സാധ്യത നിലനിൽക്കും. അപ്പോൾ ഈ രംഗത്ത് ഫിനാൻഷ്യൽ അനാലിസ്റ്റ്, ആക്ച്വറിയൽ സയൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ് പ്രോഗ്രാം, അസോസിയേറ്റഡ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻറ് പ്രോഗ്രാം, ഇതിനൊക്കെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഈ രണ്ട് സ്ട്രീമിലേക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും പാരൻസിൻ്റെ, പലപ്പോഴും കേരളത്തിലെ പാരൻസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അച്ഛൻ്റെ മനസ്സിൽ ഒരു കോഴ്സായിരിക്കും, അമ്മയുടെ മനസ്സിൽ വേറൊരു കോഴ്സായിരിക്കും, മകൻ്റെ മനസ്സിൽ വേറൊരു കോഴ്സായിരിക്കും. പക്ഷേ ഇതിലൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് കോച്ചിങ് കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ പ്രസിദ്ധീകരിച്ച കേന്ദ്ര സർവകലാശാലകളുടെ പ്രവേശന പരീക്ഷയുടെ പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ രാജേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എനിക്ക്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഏറ്റവും വളരെ മോശമായിരുന്നു. മാത്രമല്ല, സ്റ്റേറ്റ് ബോർഡിലെ സിലബസിലേക്കാളും ഇപ്പോൾ CBSE വിദ്യാർത്ഥികളാണ് അല്പമെങ്കിലും മുന്നേറിയിരിക്കുന്ന ആ പരീക്ഷയിൽ. സാധാരണയായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUയിലേക്ക് ഒരു ക്ലാസ്സിൽ 50% മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഈ വർഷത്തെ പെർഫോമൻസിൽ വിദ്യാർത്ഥികൾ വളരെ മോശമായിരുന്നു. 185 വിദ്യാർത്ഥികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടിയുള്ളൂ. മാത്രമല്ല, രാജ്യത്തെ IITകളിലെ ഈ വർഷത്തെ കേരളത്തിൽ നിന്നുള്ള പെർഫോമൻസ് നോക്കൂ, 1% താഴെ വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ദേശീയ പ്രവേശന പരീക്ഷയിൽ എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പുറകോട്ട് പോകുന്നു? ഈ കോച്ചിങ് മാത്രം വേണോ, മാത്രം മതിയോ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ അനാലിറ്റിക്കൽ സ്കിൽ, അതുപോലെ ലോജിക്കൽ റീസണിങ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടേ? ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ താങ്കളൊരു പത്രപ്രവർത്തകനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിദ്യാർത്ഥികളുടെ പത്രവായന നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 8% താഴെ മാത്രമാണ്. ഇപ്പോൾ ഏത് പ്രവേശന പരീക്ഷയിലും ഇപ്പോൾ ജനറൽ നോളജിന് വലിയൊരു പ്രാധാന്യം വരുന്നുണ്ട്. പല ഇൻ്റർവ്യൂവിനും നമ്മൾ കൊടുക്കുന്നത് 50% വെയിറ്റേജ് മാത്രമേ ഈ അക്കാഡമിക് മെറിറ്റിന് കൊടുക്കുന്നുള്ളൂ. 50% സോഫ്റ്റ് സ്കിൽസ്, അതുപോലെ തന്നെ ആശയവിനിമയം, നന്നായി സംസാരിക്കാനുള്ള കഴിവ്, ഇംഗ്ലീഷ് പ്രാവീണ്യം, പൊതുവിജ്ഞാനം, ഇതിനൊക്കെയാണ്. ഇതൊക്കെ കൈവരിക്കാൻ, ഇതിലേക്കുള്ള കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണ്ടേ? ഇത് രക്ഷിതാക്കൾ മാത്രം ശ്രമിച്ചാൽ പോരോ, നമ്മൾ സമൂഹം ശ്രമിക്കണ്ടേ? അധ്യാപകരും ശ്രമിക്കണ്ടേ? ഈ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു മിഷൻ മോഡല് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ലോജിക്കൽ അനാലിറ്റിക്കൽ ന്യൂമറിക്കൽ റീസണിങ് മെച്ചപ്പെടുത്തിക്കൊണ്ട്, ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനുള്ളൊരു ശ്രമം നമുക്ക് വേണ്ടേ? അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വേണ്ടേ? എങ്കിൽ മാത്രമേ നമ്മൾക്ക് ലോക റാങ്കിങ്ങിൽ മുന്നേറാൻ പറ്റൂ. നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ നാട്ടിൽ തന്നെ മികച്ച വ്യവസായ സ്ഥാപനങ്ങളിലോ മികച്ച തൊഴിൽ മേഖലയിലോ ശോഭിക്കാൻ അനുവദിക്കാൻ നമുക്ക് പറ്റൂ. ഇപ്പോൾ ഡൽഹി സർവകലാശാലയിലും മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ, സർവകലാശാലകളിലെ കോളേജുകളിലേക്കുള്ള സെലക്ഷനിലും മലയാളി വിദ്യാർത്ഥികൾ പിന്നിലേക്ക് പോയല്ലോ, അതിൻ്റെ കാരണം എന്താണ്? അല്ല, മുൻവർഷങ്ങളിൽ അപേക്ഷിച്ച് മുൻവർഷങ്ങളിൽ എന്തെന്ന് വെച്ചാൽ പ്ലസ് ടു പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷൻ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ബോർഡുകളിൽ, കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച മാർക്ക് ലഭിക്കുമായിരുന്നു. പ്ലസ് ടുവിൽ നല്ല മാർക്ക്, ഏതാണ്ട് 100% വരെ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഈ വർഷം 2022 ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, 22 എല്ലാ കേന്ദ്ര സർവകലാശാലകൾക്കും കൂടിയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരൊറ്റ പരീക്ഷ കൊണ്ടുവന്നു. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് പൊതുപരീക്ഷ കൊണ്ടുവന്നു. പൊതുപരീക്ഷയിലായിക്കോട്ടെ, കൂടുതലായിട്ട് അവരെ അനാലിറ്റിക്കൽ സ്കില്ലും ന്യൂമറിക്കൽ സ്കില്ലും ലോജിക്കലും ജനറൽ നോളജും അസിസ്റ്റ് ചെയ്തു. അതിൽ നമ്മളെ വിദ്യാർത്ഥികൾ അതേ കാര്യം തന്നെയാണ്, നമ്മുടെ വിദ്യാർത്ഥികൾ പുറകോട്ട് പോയി. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കാര്യം മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ കഴിവ്, എന്താണ് നമ്മുടെ കഴിവ് കേട്, എന്താണ് നമുക്ക് വരുന്ന ഭീഷണി, എന്താണ് നമ്മുടെ സാധ്യതകൾ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറി കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച ഗുണനിലവാരം കേരളത്തിൽ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഹബ്ബായിട്ട് രാജ്യത്തെ ഹബ് എന്ന രീതിയിലല്ല ആഗോളതലത്തിൽ ശോഭിക്കാൻ ഇത് ഇടവരുത്തും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കേരളത്തിലെന്നല്ല എല്ലായിടത്തും രക്ഷിതാക്കളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് മക്കളുടെ വിദ്യാഭ്യാസമാണ്. കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി അച്ഛനും അമ്മയും നടത്തുന്ന അധ്വാനം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് സാമ്പത്തിക പരിധിയൊന്നുമില്ല. അതിന് പാവപ്പെട്ടവരാണെങ്കിലും സമ്പന്നരായാലും എല്ലാം അതാണ് അവരുടെയൊക്കെ ഒരു ഉൾക്കണ്ഠ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനൊരു കോഴ്സായിരിക്കും മനസ്സിൽ, അമ്മ ഒരു കോഴ്സ് മനസ്സിൽ, വിദ്യാർത്ഥി ഒരു കോഴ്സ്, പിന്നെ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുന്ന പ്രലോഭനം വേറൊന്ന്. എന്താണ് ശരിക്കും ഈ ഒരു ട്രാക്കിൽ പോകുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്? അല്ല, അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥിയുടെ താല്പര്യം, മക്കളുടെ താല്പര്യം എന്താണ്, അവരുടെ അഭിരുചി അറിയണം. അവരുടെ അഭിരുചി എന്താണ്, അവരുടെ മനോഭാവം എന്താണ്, അവർക്ക് എന്താണ് ലക്ഷ്യം, ആ ലക്ഷ്യം അറിയാനുള്ള പരന്ന വായന അവരിൽ സൃഷ്ടിച്ചെടുക്കണം. നല്ല ചിന്ത വേണം. പിന്നെ പത്രം വായിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കണം. രാവിലെ വിദ്യാർത്ഥി എഴുന്നേറ്റ് പത്രം വായിക്കുമ്പോൾ പത്രം മാറ്റി വെച്ച് പുസ്തകം വായിക്കും നല്ല രക്ഷിതാവ് പറയേണ്ടത്. രാവിലെ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും പത്രം വായിക്കണം. അപ്പോൾ മികച്ച പത്രവായനയിലൂടെ മികച്ച ലോകത്തിൻ്റെ സാധ്യതകൾ അറിയാൻ പറ്റും. ഇപ്പോൾ മുൻകാലങ്ങളെ ഒന്നും പോലെയൊന്നുമല്ല. ഒരു നാളികേരം താഴെ വീണ് കഴിഞ്ഞാൽ നാളികേരം വീണ സ്ഥലം മാത്രമല്ല നമ്മൾ നോക്കണം, അതിൻ്റെ ചുറ്റും നോക്കണം. അതായത് എല്ലാം നമ്മൾ അറിയണം. ആ മികച്ച രീതിയിൽ വിദ്യാർത്ഥിക്ക് താല്പര്യം എത്രത്തോളം വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഈ ഒരു താല്പര്യമില്ലാതെ ഒരു പത്രമൊന്നും വായിക്കാതെ ഈ സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ വാട്സപ്പ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ കാണുന്ന കോഴ്സ് അവൻ എടുക്കുന്നു. ഈ കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും വികസനവും എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനുള്ള കഴിവ് വിദ്യാർത്ഥിക്ക് വേണം. ആ ഒരു നല്ല ചിന്തയും പരന്ന വായനയും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊക്കെ മേഖലകളാണ് സാധ്യത, എന്തൊക്കെയാണ് എൻ്റെ താല്പര്യം എന്ന് നല്ല രീതിയിൽ ചിന്തിച്ചെടുക്കാൻ വിദ്യാർത്ഥിക്ക് പറ്റൂ. അതിനുള്ള ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ രക്ഷിതാക്കൾ തയ്യാറാകും. മാത്രമല്ല രക്ഷിതാക്കൾ അവരുടെ പിടിവാശിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കണം. രക്ഷിതാക്കൾ ഇവനെ ഡോക്ടറാക്കിയേ അടങ്ങൂ, ഇവനെ എഞ്ചിനീയറാക്കിയേ അടങ്ങൂ എന്നുള്ള പിടിവാശി മാറ്റിക്കൊണ്ട് മക്കളുടെ താല്പര്യം എന്താണോ അവനെ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, അവൻ ഏത് രീതിയിൽ നല്ല രീതിയിൽ ശോഭിക്കും, അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമെടുത്താൽ വിദ്യാർത്ഥിക്ക് നല്ലത്, രക്ഷിതാക്കൾക്ക് നല്ലത്, സമൂഹത്തിനും നല്ലത്. ഇപ്പോൾ പല മേഖലകളിലും പിന്നിലാവുന്നുണ്ടെങ്കിലും സിവിൽ സർവീസ് പ്രവേശനത്തിൽ അല്ലെങ്കിൽ അത്തരം പരീക്ഷ പാസ്സാവുന്നതിൽ മലയാളി അല്പം മുന്നിലോട്ട് പോയിട്ടില്ലേ? തീർച്ചയായും സിവിൽ സർവീസ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിവിൽ സർവീസസ് പരീക്ഷയിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ സിവിൽ സർവീസസ് പരീക്ഷയിൽ മുന്നേറുന്നു എന്നുള്ളതാണ്. ഐഐടികളിലും എഞ്ചിനീയറിംഗിലും മെഡിക്കൽ കോളേജിലും കഴിഞ്ഞ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് മുന്നേറുന്നു. മാത്രമല്ല ചില വിദ്യാർത്ഥികൾ വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ചിട്ടയായ പരിശ്രമം എടുക്കുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സിവിൽ സർവീസ് നേടണമെന്നുണ്ടെങ്കിൽ നല്ല പൊതുവിജ്ഞാനം ആവശ്യമാണ്. സിവിൽ സർവീസ് നേടണമെങ്കിൽ പത്രവായന അത്യന്താപേക്ഷിതമാണ്. പതിവായിട്ട് ഒരു മലയാളം ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കണം. സോഷ്യൽ സയൻസസുമായിട്ട് ബന്ധപ്പെട്ട നല്ല വിവരം വേണം. ഉദാഹരണമായിട്ട് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സാമൂഹ്യ പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ച് ശീലിക്കണം. സിലബസ് അനുസരിച്ച് തയ്യാറെടുക്കണം. ആശയവിനിമയം, ഭാഷ ഏറ്റവും പ്രധാനമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നല്ല പ്രാവീണ്യം അത്യന്താപേക്ഷിതമാണ്. നന്നായി സംസാരിക്കാനുള്ള കഴിവ് വേണം. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് സഭാ കമ്പം ഒക്കെ ഒഴിവാക്കണം. ഏത് രീതിയിലും എപ്പോഴും ഏത് വിഷയത്തെക്കുറിച്ച് എന്തും സംസാരിക്കാനുള്ള ഒരു കഴിവ് ആർജിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സ്പീക്കിംഗ് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് റിലേഷൻസും ഇന്റർപേഴ്സണൽ റിലേഷൻസും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞ് വളരെ ഫോക്കസായി തയ്യാറെടുത്ത മലയാളി വിദ്യാർത്ഥിക്ക് കിട്ടാൻ യാതൊരു പ്രയാസമില്ല. വളരെ ചിട്ടയോടുകൂടി പ്രാവീണ്യ പരീക്ഷ എഴുതി പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും സിവിൽ സർവീസസ് പരീക്ഷയിൽ ECO കടന്നെത്തുന്നതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ്. അതിന് വേറൊരു മറുവശം കൂടിയുണ്ട്. ചിട്ടയോടെ കൂടിയിട്ട് ജോയിൻറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനില്ല വലിയ പരീക്ഷയൊക്കെ എഴുതി ഐഐടികളിലൊക്കെ കിട്ടി എഞ്ചിനീയറായി അല്ലെങ്കിൽ രാജ്യത്തെ അഖിലേന്ത്യാ തലത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടി പിന്നെയും സിവിൽ സർവീസസിന് പോകുമ്പോഴുന്നതിനേക്കാളും നല്ലത് അവരാദ്യം തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങൾ പഠിച്ച് അതിലേക്ക് പോകുന്നതായിരുന്നു. രാജ്യത്ത് മികച്ച എഞ്ചിനീയർമാർ വേണം, അതുപോലെ രാജ്യത്തിന് മികച്ച ഡോക്ടർമാരും വേണം. അതും നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ നന്ദി, എല്ലാ ആശംസകളും. താങ്ക് യു.